ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു CZ Craft and Food. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പോട്ടിഫൈ ഫ്രെയിം എങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിനു വേണ്ടി ഫസ്റ്റ് വേണ്ടത് സ്പോട്ടിഫൈ മ്യൂസിക് ആപ്പാണ്. അപ്പോൾ നമുക്ക് അത് ആപ്പ് സ്റ്റോറിനോ അല്ല പ്ലേ സ്റ്റോറിനോ ഏതിൽ നിന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഏത് സോങ്ങാണോ വേണ്ടത്, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണ്, നമുക്ക് ബാറക്കല്ലാഹു ലക്കുമ അത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സോങ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ എന്നുള്ളൊരു ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ പിന്നെ ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് ഈ ഭാഗം മാത്രം ഒന്ന് സേവ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് സഫാരി ഓർ ഗൂഗിൾ അത് ഏതാണോ ഒരു സെർച്ച് എഞ്ചിൻ എടുത്ത് അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പോട്ടിഫൈ കോഡ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തായിട്ട് ജസ്റ്റ് നേരത്തെ ഷെയർ ചെയ്തതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് ഇതുപോലെ നമ്മുടെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. ശേഷം ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് സേവ് ആക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ജസ്റ്റ് ഈ കോഡും അതുപോലെ നേരത്തെ സ്ക്രീൻഷോട്ട് ചെയ്തു വെച്ച ഭാഗവും തമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടും ഒരേ ഇതിൽ വരുന്ന രീതിയിലാക്കണം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിക്സാർട്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു ആപ്പല്ല. ഐഫോണിൻ്റെ പ്രശ്നമോ എന്താ അറിയില്ല, ഇതിൽ സ്ക്രീൻഷോട്ട് ചെയ്യാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സേവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ചില സമയത്ത് ചില ടൈമിൽ മാത്രമേ നമുക്ക് പറ്റാറുള്ളൂ. എന്തോ ഈ ടൈമിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ സ്ക്രീൻഷോട്ട് ചെയ്ത ഭാഗം ആഡ് ഇമേജ്, ആദ്യം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഇമേജിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ സ്ക്രീൻഷോട്ട് ചെയ്ത ഭാഗം ഒന്ന് ക്ലിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ കോഡൊന്ന് നമുക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിക്സാർട്ടിൽ സേവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കുക. ഇതിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് എല്ലാ ടൈമിലും കിട്ടുന്നില്ല. പക്ഷേ ആൻഡ്രോയിഡിൽ പിന്നെയും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചില ടൈമിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇത് എത്ര സൈസിലാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആ ഒരു സൈസ് പറയാം. പിന്നെ അതുപോലെ അതിൻ്റെ മുകളിലുള്ള ഫോട്ടോ ഏത് സൈസിലാണോ എന്ന് വെച്ചെങ്കിൽ അതും സെപ്പറേറ്റ് ആയിക്കോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഫ്രെയിം രൂപത്തിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ആ ഒരു താഴെയുള്ള ഭാഗവും അതുപോലെ നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെയും സൈസ് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പം സൈസൊക്കെ ഞാൻ പിന്നീട് ഇത് ചെയ്ത് കാണിക്കുന്ന സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്രെയിമിൻ്റെ ആണെങ്കിലും ഈ ഒരു ഇതിൻ്റെ ആണെങ്കിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി എല്ലാവരും ചോദിക്കലുണ്ട് എപ്പോഴും ഏത് പ്രിൻ്റാണ് എടുക്കലെന്ന്. ഫോട്ടോത്തിനൊക്കെ നമ്മൾ നോർമൽ പ്രിൻ്റാണ് എടുക്കൽ. ഇത് നമുക്ക് ക്ലിയർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അതുപോലെ ഇപ്പം ഇവിടെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് വൈറ്റിൽ വേണം, അല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം എന്ന് പറയണം. അല്ലെങ്കിൽ ബ്ലാക്കിലായിരിക്കും കിട്ടുക. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫ്രെയിം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് ഫ്രെയിമിലേക്ക് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ജിപ്സോ അതെങ്ങനെ ട്രൈ ചെയ്യുക, അതൊക്കെ വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ജിപ്സോ വാങ്ങിയിട്ട് നമ്മുടെ റൂമിലൊന്ന് വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ അത് ഡ്രൈ ആയിക്കോളും. അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ കാലം നിന്നോളും ചെയ്യും. അതൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബേക്കിലുള്ള എന്താ പറയുക, ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിൽ നീറ്റിൽ തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒട്ടിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് കുറച്ച് ഒട്ടിച്ച് സ്കെയിലിനോട് കറക്റ്റാക്കി അങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ അതിലൊട്ടിച്ചാലും മതിയാവും. ഇങ്ങനെ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ബാക്കി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്കും സ്പോട്ടിഫൈ ഫ്രെയിം ഈസി മെത്തേഡിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കണ്ടാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നില്ല ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിത് കൊറിയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് ഒന്ന് ഇട്ടിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുക. അവരോട് പിന്നീട് അത് ഒന്ന് മാറ്റി ഇതാക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത് പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു പ്രാവശ്യം അയച്ചിട്ട് അത് ജസ്റ്റ് ഫ്രെയിം മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ കൊറിയർ ചെയ്യുക. അതിനുശേഷം അവരോട് അത് മാറ്റിക്കളയാൻ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇൻഷാല്ലാ ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.